നമസ്കാരം ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം ബിജെപി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു കേരളത്തിലേയും ഒപ്പം പ്രധാന മണ്ഡലങ്ങളിലേയും സ്ഥാനാർത്ഥി പട്ടികയാണ് അല്പം മുൻപ് കേന്ദ്രമന്ത്രി ജെപി നദ്ദ പുറത്തുവിട്ടത് അതിൽ കേന്ദ്ര മന്ത്രിമാരും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഉൾപ്പെടെയുള്ളവർ ഇത്തവണ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു അവരാണ് ആദ്യ പട്ടികയിലുള്ളത് അതായത് നരേന്ദ്ര മോദി ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സരിക്കുന്നു ആദ്യ പട്ടികയിൽ തന്നെ അവരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലേതാണ് കേരളത്തിൽ ആകെ 14 മണ്ഡലങ്ങളിലാണ് ബിജെപി മത്സരിക്കുന്നത് എന്നാൽ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യ പട്ടികയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിൽ ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല ആദ്യഘട്ട പട്ടികയിൽ പത്തനംതിട്ട മണ്ഡലം ഇല്ല എന്നത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിക്കുന്നു എന്നുള്ളതാണ് പത്തനംതിട്ട ഒഴികെയുള്ള 13 മണ്ഡലങ്ങളിൽ ഉള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇവരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ കാസർഗോഡ് രവീശ തന്ത്രി കണ്ണൂർ സി കെ പത്മനാഭൻ വടകര വി കെ സജീവൻ കോഴിക്കോട് പ്രകാശ് ബാബു മലപ്പുറം വി ഉണ്ണികൃഷ്ണൻ പൊന്നാനി വി ടി രമ പാലക്കാട് സി കൃഷ്ണകുമാർ ചാലക്കുടി എ എൻ രാധാകൃഷ്ണൻ എറണാകുളം അൽഫോൺസ് കണ്ണന്താനം ആലപ്പുഴ കെ എസ് രാധാകൃഷ്ണൻ കൊല്ലം സാബു വർഗീസ് ആറ്റിങ്ങൽ ശോഭ സുരേന്ദ്രൻ തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ആരാവും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പത്തനംതിട്ടയിൽ ആര് മത്സരിക്കണം എന്ന് ഇപ്പോഴും ഒരാളുടെ പോലും പേര് എടുത്തു പറയാൻ ആദ്യഘട്ട പട്ടികയിൽ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ നേരത്തെ 5 മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസിനും ഒരു മണ്ഡലം കേരള കോൺഗ്രസ് പി സി തോമസിനും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന 14 മണ്ഡലമാണ് അതിൽ 13 മണ്ഡലങ്ങളിലെ പേരുകളാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുള്ളത് പത്തനംതിട്ട ഇത്തവണ പത്തനംതിട്ടയിൽ ആര് മത്സരിക്കുമെന്ന് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒപ്പം കേന്ദ്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സരിക്കുന്നു ആദ്യഘട്ട പട്ടികയിൽ തന്നെയുണ്ട് നരേന്ദ്രമോദി ഇത്തവണ മത്സരിക്കുന്നത് ഒരിക്കൽ കൂടി വാരണാസിയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് വാരണാസിയിൽ ഒരു തവണ കൂടി മോദി മത്സരിക്കുന്നു അമിത്ഷാ ദേശീയ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഗാന്ധിനഗറിലാണ് ഇത്തവണ മത്സരിക്കുന്നത് നിതിൻ ഗഡ്കരി ഇത്തവണ നാഗ്പൂരിലാണ് ജനവിധി തേടുക നിതിൻ ഗഡ്കരി ഒരിക്കൽ കൂടി നാഗ്പൂരിൽ മത്സരിക്കുന്നു രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിലായിരിക്കും ജനവിധി തേടുക വി കെ സിംഗ് മത്സരിക്കുക ഗാസിയാബാദിലാണ് മഹേഷ് ശർമ്മ ഇത്തവണ ഗൗതം ബുദ്ധ് നഗറിൽ ജനങ്ങളെ അഭിമുഖീകരിക്കും സ്മൃതി ഇറാനി ഒരിക്കൽ കൂടി അമേധിയിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്രത്തിലുള്ള നേതാക്കളെയും ഒപ്പം തന്നെ ആദ്യ മൂന്ന് ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ എൽ കെ അദ്വാനിയുടെ പേര് ഇത്തവണ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ് മുതിർന്ന നേതാവാണ് എൽ കെ അദ്വാനി അദ്ദേഹത്തിന്റെ പേര് ഇത്തവണ ഒരു മണ്ഡലത്തിലും ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ട ആര് മത്സരിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ജനവിധി തേടും എന്ന് കരുതിയിരുന്ന ടോം വടക്കന്റെ പേരും ഇത്തവണ ആദ്യഘട്ട പട്ടികയിൽ ഇല്ല എന്നതും പ്രശസ്തമാണ് എന്തായാലും അനിശ്ചിതത്വത്തിനൊടുവിൽ കേരളത്തിലെ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി കാത്തിരുന്ന് കാണേണ്ടത് പത്തനംതിട്ടയിൽ ആര് മത്സരിക്കും എന്നതാണ് ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് പി സി ജംഗ്ഷൻ ബുക്കം